ഫുഡ് അഡിക്ട്സ് ബൈ നീതു. നമ്മുടെ ലഞ്ച് ടൈമായി. വീഡിയോ കുറവാന്ന് കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞോട്ടോ. ഇവിടെ ഒരു വീഡിയോനെ കണക്കുണ്ട്, വീഡിയോ റിനോവേഷനൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഇടയിലും എനിച്ചിരി മടിയൊക്കെ ആയിട്ടാണ് വീഡിയോ കുറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ സ്ഥിരം ചെയ്യാം. അപ്പം നമ്മുടെ ലഞ്ച് ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ 50% താഴെയുള്ള നല്ല കുത്തരിച്ചോറ്. അപ്പോൾ ഈ അരി എവിടുന്നാണ് വാങ്ങണേന്ന് ഇപ്പോഴും ആൾക്കാരെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിതിൻ്റെ വ്ളോഗ് ചെയ്തിരുന്നു, എവിടുന്നാണ് വാങ്ങണേ, ഏത് ബ്രാൻഡാണെന്ന് റേറ്റൊക്കെ ചെയ്തിരുന്നു. കാരണം അത്ര തൊട്ട് മുമ്പുള്ള വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നല്ല മഴയത്ത് ചൂട് ചോറക്കുന്നതാണ്, അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിന്ന് അറിയാമല്ലോ, വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ നെറ്റ് ഇല്ലാത്ത കാരണം എപ്പോഴും അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെറ്റൊക്കെ വെച്ച് വ്യൂ ഒക്കെ കണ്ട് ആ മഴയുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം. സമയം കളയാൻ നമുക്ക് പ്ലേറ്റ് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ 50% തവിടുള്ള കുത്തരി ചോറ്. കുറച്ച് ചോറ് വിളമ്പിക്കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മുടെ കൂർക്കം എഴുക്കുരട്ടി. ഇതെൻ്റെ പാറക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കൂർക്കം എഴുക്കുരട്ടി. കൂർക്ക വേവാൻ ഭയങ്കര പാടായിരുന്നു. കുറച്ച് കൂർക്കം എഴുക്കുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് കക്ക. നല്ല അടിപൊളി കാൽസ്യമാണ് കക്ക എന്ന് വളർത്തി എടുത്താണ്. കുറച്ച് കക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഹ്, കക്കയും ചോറും കൂടെ കൂട്ടി ഉണ്ടാൽ നല്ല അടിപൊളിയായിരിക്കണം. ഉരുള പിടിച്ചു കൊണ്ടാണ്. ഇനി ഇത് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി ഇന്ന് വെച്ചതല്ല, ഇന്നലെ വെച്ച ചിക്കൻ കറിയുടെ ബാലൻസാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ചൂടാക്കി പുറത്തരച്ച് വെച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഒരു പൊടിക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ വറുത്തരച്ച കറിയുമല്ല, മപ്പാസുമല്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് മപ്പാസുമല്ല, വേറൊരു പുതിയ സ്റ്റൈൽ കറി. അപ്പോൾ അത് എടുത്തു വെച്ചു. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഈവൻ്റ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. കണ്ടാ ഇതിങ്ങനെ നിവർന്നിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ. കണ്ടു ഈ ടൂത്ത്പിക്കുകളാണ് കേട്ടോ. ഇതെൻ്റെ പാറുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും, കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ഭവൻസിലേക്ക് നോൺ വെജ് കൊണ്ടു വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു, വൈകുന്നേരം വരുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചോളാം. അപ്പോൾ നമുക്ക് ഇതും 2 പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിടിച്ച കറിഞ്ഞില്ല, എനിക്കിപ്പോൾ കഴിക്കുന്ന നമ്മൾ സ്മെല്ല് ചെയ്തിട്ട്. ആഹാ, ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ എന്ത് കറിയാന്ന് പറയൂ, മാങ്ങയും ചെമ്മീനും കൂടെ കറി വെച്ചതാണ്. കുറച്ച് നേരത്തെ വെച്ച് വെച്ചത് ഇതുപോലെ കൊഴുത്ത ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. തേങ്ങാപ്പാലിൽ വെച്ചതാണ്. അപ്പം നമുക്കത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതും എൻ്റെ പാറുവിൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ വൈകുന്നേരം ഞാൻ നിർബന്ധിക്കാതെ ചോറുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കട്ടത്തൈര് ഇന്നില്ല, അച്ചാറ് മുടിക്കുന്നില്ല. ആ അത് പറഞ്ഞപ്പോഴാണ്, വേറൊരു അച്ചാറുണ്ട് കാണിച്ചേനേ. ഇതാണ് അച്ചാറ്, നെസ്കഫേ അല്ല, നെസ്കഫേയുടെ കുപ്പിയിൽ. എൻ്റെ ബ്രദർ തിരിച്ച് പോയപ്പോൾ എൻ്റെ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കുറച്ച് ഞാൻ മേടിച്ച് വെച്ചു. ഇത് അച്ചാറായിട്ടല്ല ഞാൻ വെറുതെ നടക്കുമ്പോഴും തിന്നാതിങ്ങനെ മാങ്ങ ഉണക്കി വെച്ചുകൊണ്ട് അത് ഓ എന്തൊരു സ്മെല്ല. അത് നിറച്ചും മുളകൊക്കെ ഇട്ടിട്ട് അച്ചാറാക്കുക. ഇത് കഴിച്ച് കഴിക്കുക, ചോക്ലേറ്റ് കഴിക്കുക, എന്നിട്ട് വീണ്ടും എടുത്ത് കഴിക്കുക, വീണ്ടും എടുത്ത്. ഇതാണ് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ഹോബി. കൊണ്ടുടങ്ങിയാലോ, ഫസ്റ്റ് നമുക്ക് ചോറും ഇതും കൂടെ ഒന്ന് ഉരുള പിടിച്ച് നോക്കാം. നമ്മുടെ കക്കയും ചോറും കൂടെ ഞാൻ വാരിക്കൂരി കുരുമുളകിട്ടുണ്ട് നല്ല എരിവുണ്ട്. നെക്സ്റ്റ് നമുക്ക് കൂർക്കയും ചോറ് ഇന്ന് മൊത്തം ഉരുള പിടിച്ച് നോക്കാം. ഈ കൂർക്കയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ നമുക്ക് വലിയൊരു കടി അടിച്ചു വിടാം. കളിക്കുമ്പോൾ സൂക്ഷിക്കണേ, ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിനുള്ള ടൂത്ത്പിക്ക് ഉണ്ട്, അത് വായിൽ പോരുന്നല്ലേ. ഇത് വെച്ചില്ലെങ്കിലേ ചെമ്മീൻ ചുരുണ്ട് പോയി, ഒന്ന് നിവർത്തി വെക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റ് ആട്ടോ. വെറുതെ എനിക്ക് സ്നാക്സും സ്റ്റാർട്ടറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഈ മാങ്ങയില്ലേ, മാങ്ങ എടുത്ത് നമുക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കും. മാങ്ങയൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. എന്നിട്ട് വേറൊന്നും വേണ്ട മോനെ, മാങ്ങ ഉറച്ച് ചാളഫ്രൈ വേണം തോന്നുന്നു.
ചാളസാറിന്റെ കടി വേണ്ട 350 കിലോ വില കിട്ടാനുമില്ല. ആഹാ, അപ്പൊ ഞാൻ കഴിച്ചിരിക്കട്ടെ, ബൈ ബൈ.